ഈ വാരം ഔഷധിയിലൂടെ അലക്കുചേര എന്ന ഔഷധ സസ്യത്തെക്കുറിച്ച് അടുത്തറിയാം. അനാകാർഡിയോസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് അലക്കുചേര. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 800 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന വൃക്ഷമാണ് അലക്കുചേര. 15 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ തുലയ്ക്ക് നല്ല കറുപ്പ് നിറമാണ്. ഇതിൻ്റെ പഴത്തിൻ്റെ പുറന്തോടിലുള്ള എണ്ണമയമുള്ളതായിരിക്കുന്ന ഒരു ഘടകം തുണിയിൽ അടയാളമിടുവാൻ വേണ്ടി അലക്കുകാർ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിന് ഡോബിനട്ട് എന്നും പേരുണ്ട്. ഇതിൻ്റെ ഇലകൾ വലുതാണ്. ശരാശരി 30 സെന്റിമീറ്റർ വലിപ്പം ഒരു ഇലയ്ക്ക് ഉണ്ടായിരിക്കും. ഈ മരത്തിൻ്റെ തൊലിപൊട്ടി കറ ഊർന്നിറങ്ങുന്നതായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ അടുത്തുകൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ പൊള്ളലും ചൊറിച്ചിലുമെല്ലാം തന്നെ ഉണ്ടാകുമത്രേ. ഇതിൻ്റെ കുരുവാണ് ഔഷധമായി കണക്കാക്കുന്നത്. ചേർക്കുരുവിനെ ആയുർവേദം കുഷ്ഠരോഗ വിപാടന ഔഷധങ്ങളുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അർബുദം, അർശസ്സ്, ആമവാദം, കുഷ്ഠം എന്നിവയ്ക്കെതിരെ ചേർക്കുരു ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. കഫവാദങ്ങളെ ശമിപ്പിക്കാനും പൊണ്ണത്തടി കുറയ്ക്കുവാനും ഇതിന് കഴിവുണ്ട്. പാചകാഗ്നിയെയും ധാത്വാഗ്നിയെയും ഇത് ദൃഢമാക്കുന്നു. ചേർക്കുരു ശുദ്ധി ചെയ്ത് വേണം ഉപയോഗിക്കുവാൻ. അതിൻ്റെ ശുദ്ധിക്രമം ഒരു മലയാള ശ്ലോകപ്രകാരം പറയുന്നുണ്ട്. ചേരൻകുരു മുഖം വെട്ടി ചാണകച്ചാറ്റിലിട്ടുടൻ 3 നാൾ വെച്ച് സൂക്ഷിച്ച് 4ാം നാളതെടുക്കുക. പച്ചവെള്ളമൊഴിച്ചിട്ട് കഴുകി ശുദ്ധിയാക്കണം. വീണ്ടും കരിക്കിൻ നീർക്കൊണ്ട് നല്ല പോലെ കഴുകിയിടുക. എന്നാൽ ശുദ്ധി ഭവിച്ചിടും ചേരൻകുരു നിശ്ചയം എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. പ്ലീഹവൃദ്ധി, രക്താർബുദം എന്നിവയ്ക്ക് ചേർക്കുരു, കടുക്കത്തോടെ കറുത്ത ജീരകം ഇവ സമമായി എടുത്ത് ശർക്കരയും ചേർത്ത് പൊടിച്ച് ഗുളികകളാക്കിയതിനു ശേഷം 2 ഗുളിക വീതം 3 നേരം കഴിക്കുന്നത് ഗുണകരമാണത്രേ. അതുപോലെ തന്നെ ഉദരക്രമിക്ക് പാലിൽ വേവിച്ച് ശുദ്ധീകരിച്ച 6 ഗ്രാം ചേർക്കുരു ചുടുപാലിൽ അരച്ച് കുടിക്കുന്നതിനോടൊപ്പം 20 തുള്ളി ചേർക്കുരു തൈലം ആവണക്കെണ്ണയിലൊഴിച്ച് വസ്തു ചെയ്യുക. ഇത് 3 ദിവസം തുടർച്ചയായി ചെയ്യുന്നത് ഫലപ്രദമാണത്രേ. ചേർക്കുരുവിലെ മോണോ ഹൈഡ്രോക്സിഫിനോള്, കാറ്റൈക്കൽ, മോണോ ബേസിക് അമ്ലം എന്നീ രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചേർക്കുരു കഴിച്ചാൽ ഉണ്ടാകുന്നതായിരിക്കുന്ന അസ്വസ്ഥതകൾക്ക് പാച്ചോറ്റിത്തൊലി കഷായം കഴിക്കുന്നത് വളരെയധികം നല്ലതാണത്രേ. ചേർക്കുരു പ്രധാനമായിട്ടുള്ള അമൃതബല്ലാതകം രക്താർബുദ രോഗചികിത്സയിൽ വളരെയധികം ഗുണം ചെയ്യേണ്ട എന്നാണ് ആയുർവേദ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത്.